വെൽക്കം ടു ബഡി വ്ളോഗ് ആൻഡ് ദിസ് ഇസ് മിറാന. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് എ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പൊ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ചായക്ക് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇതെന്താണ് ഉമ്മ? ആ കൽമാസ്, ഇത് ചിക്കൻ കൽമാസ്. പിന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതായാലും ക്ലോക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സമയം 3-4 മണി ആയിട്ടുണ്ട്. എന്തായാലും ഗായ്സ് വെൽക്കം ടു ബഡി വ്ളോഗ് ആൻഡ് ദിസ് ഇസ് മിറാന. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എ ഡേ ഇൻ മൈ ലൈഫാണ്. സോ എന്തായാലും ഞാൻ ഇപ്പോൾ ഉറങ്ങി എന്നുവെച്ച് ടൈം ഒരു 11:30-12 മണിയായിട്ടായി കാണും. അപ്പോൾ എന്തായാലും ഉറങ്ങി എന്നുവെച്ചോ ഇനി പല്ല് തേക്കണം. നല്ല മൂടി കിട്ടിയോണാണ്. എന്തായാലും പല്ല് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ രാവിലെ ഉറങ്ങി എണീച്ച് പല്ല് കേൾക്കുന്നതിന്റെ മുന്നേ ഞാൻ ചെയ്യുന്ന കാര്യമാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് കമന്റ്സ് വന്നതൊക്കെ നോക്കും. അപ്പൊ എന്തായാലും കുറേ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. രാവിലെ ഞാൻ രാത്രിയാണല്ലോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറ്. അപ്പൊ രാവിലെ ആകുമ്പത്തേക്ക് ഈ ഒരു സമയം ആകുമ്പത്തേക്ക് അത്യാവശ്യം കുറച്ച് കമന്റ്സ് ഒക്കെ വരും. ആ സമയത്ത് കമന്റ്സ് നോക്കിയിട്ട് റിപ്ലൈ ഒക്കെ കൊടുക്കും. പിന്നെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിയോ എന്നൊക്കെ നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പല്ലേക്കാൻ പോവുക. ഞാൻ എന്തായാലും ഡയറക്റ്റ് എന്തായാലും പല്ലേക്കൂല. ഉറങ്ങി എണീച്ച ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പല്ലേക്കാൻ പോവുക. ഗായ്സ് രാവിലെ ഉറങ്ങി എണീച്ച പാടന പുറത്തേക്ക് നോക്കിയ സമയത്ത് ഫുൾ മൂടി കെട്ടിയോണം തന്നെയാണ്, മഴമൂടലാണ്. ഇപ്പോൾ ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ച് പിന്നെ വീഡിയോ എടുക്കാണ്ട് എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ഒക്കെ നോക്കി കഴിഞ്ഞ് ഇനി വാതിൽ തുറന്ന് പല്ല് തേക്കണം. അങ്ങനെ കുറച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം. ഐസ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പൊ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ താഴേക്ക് പോവാണ്. അപ്പൊ എന്തായാലും പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പം തന്നെ എന്തായാലും ഫുഡ് ഞാൻ കഴിക്കൂല. എന്തായാലും ഞാൻ അന്ന് ടി വി ഒക്കെ കണ്ട് സെറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇടയ്ക്ക് ഇവിടെ ഫ്രീ ഫയർ കാണാണ്. അപ്പൊ അവിടെയും ഇവിടെ നിന്ന് കുറച്ചുനേരം വീഡിയോ ഒക്കെ കണ്ടു കുത്തിരിക്കും. ചില സമയത്ത് മൂവീസൊക്കെ കാണും. റെക്കീബിളുള്ള സമയത്ത് എന്തായാലും ഇതൊക്കെ തന്നെ ഉള്ളൂ ഒക്കെ. അപ്പം ഇതും കണ്ട് കുത്തിരിക്കണം. അല്ലെങ്കിൽ റിമോട്ടിൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാണും, ലൈക്ക് മൂവീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ ഇപ്പം ഇത് കണ്ടല്ലേ പറ്റൂ. ഗായ്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഉമ്മാവാണ് ഫുഡ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പ്ലേറ്റ് എടുത്തിട്ട് സിങ്കിൽ കൊണ്ടുപോയി വെക്കും. അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മ തല്ലിക്കൊള്ളും. അത് വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പണി എന്ന് വെച്ചാൽ കൈ കഴുകി പിന്നെ അടിച്ചു വാരലാണ്. അപ്പോൾ വീട് നല്ല വൃത്തിയിൽ അടിച്ചു വാരും. വീടടിച്ചു കഴിഞ്ഞ ഞാനാണ്. പിന്നെ മാറ്റൊക്കെ വാക്യൂം ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അങ്ങനെ വാക്യൂം ചെയ്യും. പിന്നെ എന്താണ് ആ സ്റ്റാൻഡ് മില്ലൊക്കെ വാക്യൂം ചെയ്യും. പിന്നെ തട്ടിമുട്ടിയൊക്കെയാണ് ചെയ്യുക. എന്നാലും ഒന്ന് എല്ലാവരും ബോധിപ്പിക്കണമല്ലോ, അതിനെക്കൊണ്ട് മാത്രം ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ വാക്യൂം ചെയ്യും. അത് ഞാൻ ഉണ്ടാക്കിയ ബോട്ടിലാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത ബോട്ടിലാണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്? എൻ്റെ മുടി അയിഞ്ഞു പോയി. ഇനി അതെങ്ങനെ കിട്ടും? കിട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ 5 സ്റ്റാഫിന്റെ ഒരു ലൈഫ് ഹാക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ആദ്യം തന്നെ വാക്യൂം ക്ലീനർ ഓൺ ആക്കണം. എന്നിട്ട് ഇതിവിടെങ്ങനെ നമ്മളെ തലയിൽ കെട്ടാൻ പോകുന്ന റിബൺ ഇവിടെ ഇങ്ങനെ കെട്ടി ഇടണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ സെറ്റ് ആക്കിക്കാം. ഇനി വാക്യൂം ക്ലീനർ ഓൺ ആക്കണം. കഴിഞ്ഞാൽ പിന്നെ എന്താ തുടിക്കല്. അപ്പം തന്നെ തുടിച്ചില്ലേ പിന്നെ അവിടെ കാട്ടാവും, പിന്നെ ഈ അടിച്ച് തരേണ്ടി വരും. അപ്പം ഞാൻ എന്താക്കും, പെട്ടെന്ന് തുടിക്കും. അത് കഴിഞ്ഞ് കാട്ടാൽ ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ കസാലൊക്കെ നീക്കി ഞാൻ നല്ല കുട്ടിയായിട്ട് നല്ല വൃത്തിയിൽ തുടിക്കും. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു യൂട്യൂബർ മാത്രമല്ല ഞാൻ, വീട്ടിൽ പണിയൊക്കെ എടുക്കും. പിന്നെ പൊന്നിൻ്റെ കാറൊക്കെ നീക്കി വെച്ച് തുടിച്ച് അത് പൊന്നൂസിൻ്റെ മിനി കൂപ്പറാണ്.
അങ്ങനെ അവിടെയൊക്കെ തൊടിച്ച്. ഞാൻ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വർക്ക് ഫ്രം ഹോമിലാണ്. ഓക്കെ, അപ്പം എന്തായാലും അവിടെ ഭയങ്കര സൗണ്ടാണ്, അവിടെ ഭയങ്കര കച്ചറക്കാണ് നടക്കുന്നത്. എന്താ നടക്കുന്നത്, എന്താ നടക്കുന്നത്? എന്റെ പ്രത്യേകിച്ചുള്ള പണികളൊക്കെ കഴിഞ്ഞ്, ഇനി എനിക്ക് കുളിക്കണം. അപ്പൊ സമയം ഒരു 2:30-2:30 കാണും. അപ്പൊ എന്തായാലും ഇനി കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോഴാ മനസ്സിലായത് സമയം 3-4 മണിയായിട്ടുണ്ട്. എന്തായാലും 4 മണിക്കൊക്കെ ആണ് ഫുഡ് കഴിക്കല്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ലോക്ക്ഡൗൺ ആയത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ്. സ്കൂളിലെ സമയത്ത് പിന്നെ സ്കൂളിൽ നിന്നേക്കല്ലോ ഫുഡ് കഴിക്കാം. അപ്പോൾ എന്തായാലും 4 മണിയൊക്കെ ആവും ഫുഡ് കഴിക്കാൻ. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പൊ തന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചോറ് ഞാൻ പോവാണ്. ചോറിന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇറച്ചി ചോറാണ്. ഇതേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ചോറൊന്നല്ല. ഇന്ന് പുറത്തുപോയപ്പോൾ മീൻ കിട്ടിയില്ല. അപ്പൊ മീന് പകരം ബീഫ് വാങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ടാണ് അല്ലാതെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ടൊന്നും ഇറച്ചി ചോറാക്കിയതല്ല. അപ്പൊ എന്തായാലും ഇതെങ്ങനെ ഇത് തിന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അതിൻ്റെ കൂടെ റൈത്ത ഉണ്ട്, റൈത്ത. അപ്പൊ എന്തായാലും ഇത് നമുക്ക് കഴിച്ചു പോരാം. ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും സംസാരിക്കരുത്, പക്ഷെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ക്യാമറിൻ്റെ മുന്നിൽ ഞാൻ നല്ല അച്ചടക്കത്തോടാണ് ഫുഡ് കഴിക്കുക. പക്ഷേ ക്യാമറ ഓഫാക്കി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അലമ്പായിരിക്കും. ഞാൻ ഫുഡ് കഴിക്കുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ആർത്തിപ്പണ്ടാലാണ്. അപ്പം ഞാൻ കുറച്ച് ഡീസൻറ്റിൽ ഫുഡ് കഴിക്കുകയാണ് എന്തായാലും വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട്. പിന്നെ ഗൈസ്, ഫുഡ് അയച്ചു തന്നെയല്ല, എനിക്ക് പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് അയച്ചു കഴിഞ്ഞിട്ട് എന്നല്ല, ഞാൻ എനിക്കിഷ്ടമുള്ള സമയത്ത് ഞാൻ അങ്ങനെ പാട്ട് കേൾക്കും. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ്. പിന്നെ അങ്ങനെ കുറേ പാട്ട് കേൾക്കും, ഒന്നിലൊന്നും സ്റ്റേബിളായി നിൽക്കില്ല. ഇങ്ങനെ പാട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ നിൽക്കും. ശരിക്കും ഞാൻ ഡാൻസൊക്കെ കളിക്കും, പിന്നെ ഡീസൻ്റ് ആവണ്ടേ, അതിനെക്കൊണ്ടാണ് ഞാൻ ഡാൻസൊന്നും കളിക്കാത്തത്. അങ്ങനെ ഇപ്പം ഡാൻസ് കളിക്കാനുള്ള ഒരു മൂഡൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ നല്ല പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിന്ന്. ചില സമയത്ത് ഞാൻ സിനിമ കാണും, എന്തായാലും സിനിമ ഒന്നും കാണുന്നില്ല, വേണം രാത്രി കാണാം. ഇപ്പം എന്തായാലും ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേട്ടിട്ട്, പാട്ടിൽ ഞാൻ സ്റ്റേബിളായിരിക്കില്ല, വെറുതെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ കേൾക്കുന്നവർക്കൊരു ചടപ്പാണ്, പക്ഷേ എനിക്കിങ്ങനെ മാറ്റി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട്. ചായക്ക് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, ഇതെന്താണമ്മ? ആ കൽമാസ്. ഇത് ചിക്കൻ കൽമാസ്, പിന്നെ മിച്ചറ്, പിന്നെന്താ നമ്മുടെ വറുത്തയക്ക, പിന്നെ ചായ, കട്ടൻ ചായ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ വീഡിയോ ഉണ്ടാക്കാനായിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. വീട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണും, ഒന്നെങ്കിൽ സമൂസ അല്ലേ കടുക്ക നിറച്ചത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ സീസൺ അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തായാലും ഇനി എനിക്ക് വീഡിയോ എഡിറ്റ്യാണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് കുത്തിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാനൊരു 2-3 മണിക്കൂറൊക്കെ എടുക്കും. സോ ഗായ്സ്, അപ്പം രാത്രിത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷനിലാണ്. ഇന്ന് ഉമ്മൻ്റെ വക എന്തോ സ്പെഷ്യലാണ്. ഇത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതിനെ കൊണ്ട് സ്പെഷ്യൽ ആയതല്ല, സ്പെഷ്യൽ ആയതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും കറിയൊക്കെ ആയി, എന്തായാലും നല്ല മണം വരുന്നുണ്ട്. സോ ഗായ്സ്, അപ്പം 2:30, ദിസ് ഈസ് മൈ ലിമിറ്റ്. അപ്പം 2:30 എടുത്ത് കോഴിക്കറി. സോ ഇതിങ്ങനെ മുറിക്കുക, എന്നിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. എന്താ കൊതിപ്പിക്കുക? അവരെ കൊതിപ്പിക്കുക. ഞാനും വീഡിയോ കാണുമ്പോൾ കൊതിക്കാറുണ്ട്. അവരെ കൊതിപ്പിച്ചതിനെ കൂടെ കിട്ടിയതാ, ചൂട് നോക്കിയിട്ട് കഴിക്കി. എന്തായാലും അടുത്തത് ഫുഡ് കഴിച്ചിട്ടുള്ളത് കാണാം. സമയം എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രഞ്ച് ഫ്രൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ രാത്രി ഒരു 12 മണിയൊക്കെ ആകുന്ന സമയത്ത് മൂവി കാണുന്ന പതിവുണ്ട്. ആ സമയത്ത് കഴിക്കാനായിട്ടുള്ള സാധനമാണ് ഇത്. പിന്നെ എന്തൊക്കെ ഉള്ളത്, സോസേജ്, പിന്നെ പനീർ, പിന്നെ അതെന്തെങ്കിലും മൊസറല്ല ചീസ്, ഇതൊക്കെ. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആക്കുന്നുണ്ട്. പിന്നെ ചിക്കനും ആക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ മനസ്സിലാവില്ല, അതെല്ലാം കൂടി സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് കാട്ടിത്തരാം. ഇന്ന് കാണാൻ പോകുന്ന മൂവിയാണ് നമ്മൾ നീയൽ. നീയലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം. So guys, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി കിടന്ന് ഉറങ്ങണം. സിനിമ ആയിട്ട് ഇതാണ് ഇൻ മൈ ലൈഫ്. ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് ചിലപ്പോൾ ഞാൻ ഈ സിനിമ ഫുള്ളും കാണും, ഇല്ല പകുതി വെച്ച് നിർത്തിയിട്ട് എഡിറ്റിങ്ങിന് പോകും. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇനി അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും ഗായ്സ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇവർ ഫുഡ് കഴിക്കാനായിട്ട് ജീവിക്കുകയാണോ എന്ന്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ. ഇത് എ ഡേ ആൻഡ് നൈറ്റ് ഇൻ മൈ ലൈഫാണ് ആക്ച്വലി. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ലോക്ക്ഡൗൺ അല്ലാത്ത ദിവസം ഇങ്ങനെ ഒന്നുമല്ല. ചില സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോവും, പുറത്തൊക്കെ പോയി എൻജോയ് എൻജോയ്മൊക്കെയാണ്. അപ്പോൾ ആ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. സോ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ചേച്ചാ ബൈ ബൈ. സൈനിങ് ഓഫ് ബഡി വ്ലോഗ്.